ഈ ഒരു വീഡിയോ ഗൈസ്, ഈ ഒരു വീഡിയോ കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് സമാധാനം ഇല്ല. ഇത് എവിടെന്നൊക്കെയോ വൈറലായി, എന്നെ സാബോണ്ണം പിടിച്ച് തള്ളി, കോൺട്രവേഴ്സി എന്ന് പറഞ്ഞിട്ട് എന്നെ ആര് പിടിച്ച് തള്ളാറുണ്ട്, നമ്മുടെ പിള്ളേരുള്ള ഒരു സൈഡിൽ കലിപ്പ്, നീ ആരുടെ സ്റ്റേജിൽ കയറി ചെല്ലണം എന്ന് പറഞ്ഞ് വേറൊരു ടീം, ഫേസ്ബുക്കിൽ വേറൊരു സ്ഥലത്ത് കലിപ്പ്, യൂട്യൂബ് തുറന്ന് കാർത്തിക് സൂര്യൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞ ഒരു 10-42 വീഡിയോ ഇത് മാത്രം, അതിനൊരു കൂടെ പിള്ളേരുടെ റിയാക്ഷൻ, അതിനൊരു കൂടെ വേറൊരു സൈഡിൽ പൊങ്കാല, അവനകത്ത് ഉണ്ടായിരുന്ന ആൾക്കാരെന്നെ വിളിക്കുന്നു, ടി വി ചാനലുകാർ വിളിക്കുന്നു, എനിക്കറിഞ്ഞൂടെ ഗൈസ്, അയ്യോ എനിക്കറിഞ്ഞൂടെ നമ്മൾ ഇങ്ങനെയുള്ള കണ്ടന്റുകളല്ല ക്രിയേറ്റ് ചെയ്തത്, പക്ഷേ അതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അവിടെ നിന്ന് എത്തിയത് എങ്ങനെയാണെന്ന് പക്ഷെ നിങ്ങൾ ആദ്യം അറിയണം. നമ്മുടെ തന്നെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് കൊണ്ടുവരാൻ പോകുന്ന ഒരു സംഭവമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ദിസ് ഇസ് നോട്ട് എ നോർമൽ ഫൺ വീഡിയോ, ദിസ് ഇസ് മീ ടോക്കിംഗ് ടു യു ഗൈസ്, നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് ഗൈസ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. March 24 9:30 ഗൈസ്, ഞാൻ ഇപ്പോ എറണാകുളത്ത് അരൂര് മഴവിൽ മനോരമയുടെ സ്റ്റുഡിയോയിലിരിക്കുകയാണ്. എനിക്ക് ടെൻഷൻ, എനിക്ക് പേടി, എന്താണെന്ന് അറിഞ്ഞൂടാ ഗൈസ്, ഒരു ഉള്ളിൽ ഒരു ഒരു ഒരാന്ത്. കുറച്ച് ദിവസം മുന്നേ എനിക്കൊരു കോൾ വന്നു ഒരു പ്രൊഡ്യൂസറിന്റെ കയ്യിൽ നിന്ന്, അവര് ഒരു പുതിയ റിയാലിറ്റി TV ഷോ തുടങ്ങുകയാണ്, അപ്പൊ അതില് ആങ്കർ ആയിട്ട് വരാൻ താല്പര്യമുണ്ടോ? അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു ആ ഓക്കെ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം, ഒന്ന് കണ്ട് സംസാരിച്ചു നോക്കാം. അങ്ങനെ ഒന്ന് കണ്ട് സംസാരിച്ചപ്പോ അവര് പറഞ്ഞ കോമഡി റിയാലിറ്റി ഷോയുടെ കോൺസെപ്റ്റ് എനിക്ക് വല്ലാണ്ട് അങ്ങ് ഇഷ്ടമായിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞു ശരി എന്നാ ഓക്കെ നമുക്ക് ചെയ്യാം. അപ്പോ അവര് പറഞ്ഞു 3 ജഡ്ജസ് ആണുള്ളത്, 1 സാബുമോൻ സാബുചേട്ടൻ, പിന്നെ 1 മഞ്ജു ചേച്ചി മഞ്ജു പിള്ള, പിന്നെ 1 നസീർ ഈ കട്ടിമുട്ടിയിലും കമലാസനൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്യുന്ന പുള്ളിയാണ്. അപ്പൊ ഈ 3 പേരുമായിരിക്കും ജഡ്ജസ്, ഞാനായിരിക്കും ആങ്കർ എന്ന് പറഞ്ഞു. എന്തോ എന്തുകൊണ്ടോ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ തോന്നിയത്, കാരണം പുതിയൊരു ചലഞ്ചാണ്, നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്. ഓർക്കുമ്പോൾ, അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പേടിയാവുന്ന ഒരു കാര്യമാണ്. ഐ മീൻ ഉള്ളിലൊരു ചെറിയ ഭയമുണ്ട്, കാരണം നമ്മുടെ കംഫർട്ട് സോൺ, അതായത് വ്ലോഗാണ് നമ്മുടെ കംഫർട്ട് സോൺ, ഇത് വിട്ട് അതിന് പുറത്തേക്ക് ഇറങ്ങി ഒരുപാട് ആൾക്കാരുമായിട്ട് മിംഗിൾ ചെയ്ത് ചെയ്യാൻ പോകുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ഇന്നലെ ആയിരുന്നു എൻ്റെ ആദ്യത്തെ മോക്ക് ഷൂട്ട്. അപ്പോൾ അവിടെ ചെന്ന് ഇവരൊക്കെ അന്യായ കൗണ്ടർ റെഡിയാണ് കേട്ടോ, എന്ന് പറഞ്ഞാൽ സ്റ്റേജിലിരുന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പൊട്ടപ്പൊട്ടപ്പൊട്ടേന്നും പറഞ്ഞാണ് കൗണ്ടർ വരുന്നത്. ഓ ഞാൻ തോന്നുന്നു, അപ്പോൾ ഇത് സംഭവം ഹോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഞാൻ. സോളോ ആയിട്ട് പുറത്തു പോയിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്, എന്താവും എനിക്ക് ഒരു ഐഡിയ ഇല്ല ഗൈസ്. എനിക്ക് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് എനിക്ക് ചെറിയ ടെൻഷനുണ്ട്. എന്റെ മുഖത്തത് കാണാമോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഗൈസ് ഡാറ്റ ട്രിപ്പ് എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഞാൻ ഈ വ്ലോഗിങ്ങും ഇതൊക്കെ തുടങ്ങിയ സമയത്ത് ജന്മത്തിൽ പോലും വിചാരിച്ചിട്ടില്ല TV പ്രോഗ്രാമിന്റെ സ്റ്റുഡിയോയിൽ അവരുടെ മേക്കപ്പ് റൂമിൽ ഞാൻ ഇങ്ങനെ വന്നിരിക്കുമെന്ന്. ഇവിടെ ഭയങ്കര ലൈറ്റിംഗ് ഒക്കെയാണ് ഗൈസ്, കണ്ടത് കേട്ടാ, 2 ബൾബൊക്കെ വെച്ച കണ്ണാടിയൊക്കെ ഇരിക്കുന്നത്, എന്ത് വേണം ഇതിൽ കൂടുതൽ. ഐ മീൻ വ്ലോഗേഴ്സ് പാരഡൈസ്. ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഞാൻ പറഞ്ഞുതരാം, സാബുചേട്ടനെ അവരെ എല്ലാവരെയും കൂടെ പൈറേറ്റ്സിന്റെ രൂപത്തിൽ, ഐ മീൻ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു സാബുചേട്ടൻ ജാക്സ് പാരോ, ക്യാപ്റ്റൻ ജാക്സ് പാരോ എന്നുള്ള രീതിയിൽ, ബാക്കി 2 പേരും 2 പൈറേറ്റ്സ്, അവരെന്തോ പീരയ്ക്ക് കത്തിക്കണം ഒരു സീക്വൻസ് പ്രൊമോ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കണം. അപ്പൊ ഞാൻ എന്ത് കോസ്റ്റ്യൂം എന്ന് വെച്ചപ്പോ ഞാൻ പൈറേറ്റ് ആവേണ്ടെന്ന് പറഞ്ഞു. അപ്പോ എനിക്ക് എന്റെ ജസ്റ്റ് കാഷ്വൽ വ്ളോഗേഴ്സ് ഔട്ട്ഫിറ്റ് തന്നെയാണ് ഫോട്ടോ എടുക്കുന്നത്. ഈ ഫോട്ടോ അവർ പ്രൊമോ ഒക്കെ യൂസ് ചെയ്യുമെന്നും പറഞ്ഞു. മെയിൻ ഷൂട്ട് തുടങ്ങിയിട്ടില്ല, ഫോട്ടോഷൂട്ട് എത്തിയപ്പോഴേ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. അത്യാവശ്യം ഇനി മെയിൻ ഷൂട്ട് തുടങ്ങുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന്. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ഷോ ആണ് കേട്ടോ, രാത്രി 10 മണിക്ക് സ്ലോട്ടിലാണ് വരുന്നത്. അപ്പോ എനിക്കറിഞ്ഞൂടെ ഗൈസ്, നമ്മൾക്ക് പരിചയമില്ലാത്ത, നമ്മൾ അറിഞ്ഞുകൂടാത്ത ഒരു ഹ്യൂജ് ഓഡിയൻസ് ആയിരിക്കും ഇത് TV കാണാൻ പോകുന്നത്. വീട്ടിലിരിക്കുന്ന അമ്മമാര് അമ്മൂമ്മമാര് അപ്പൂപ്പന്മാര് അച്ഛന്മാര് അച്ചാച്ചന്മാര് ചേട്ടന്മാര് ചേച്ചിമാര്, എന്തോ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചപ്പോഴത്തേക്ക് എനിക്ക് ക്യാമറ എടുത്ത് വെച്ച് ഓണാക്കി സംസാരിക്കണമെന്ന് തോന്നി കേട്ടോ നിങ്ങളടുത്ത്. അപ്പോൾ സംസാരിച്ചപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് അസ്വസ്ഥമുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് റിലാക്സ്ഡ് ആയി. വ്ളോഗിനെ ഇത് അഫക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, വലിയ കുഴപ്പം വരില്ല, കാരണം മന്ത്ലി 10 ഡേയ്സ് ഷൂട്ടാണ് ഇവർ പറഞ്ഞേക്കുന്നത്. അതിൽ കൂടുതൽ വരെ ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10 ദിവസം അപ്പോൾ TV ഷോയ്ക്ക് വേണ്ടി കൊടുക്കാം, ബാക്കി 20 ഡേയ്സിൽ നമുക്ക് മന്ത്ലി 4 വ്ളോഗ് സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ആ ഒരു ആലോചനയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം എറണാകുളം ട്രിവാൻഡ്രം ട്രിപ്പടിച്ച് എൻ്റെ ആട്ടപ്പും പപ്പടവും ഇളകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും കുഴപ്പമില്ല, ഹാർഡ് വർക്ക് പേസ് ഓഫ് എന്നല്ലേ നോക്കണേ ഗൈസ്. നിങ്ങൾ ആലോചിക്കണം ഒരു കാര്യം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ നിന്നാണ് തുടങ്ങിയത് എനിക്ക് എന്നാണ് ഇപ്പൊ ആലോചിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഒരു TV ഷോയില് ഗൈസ്
ലിറ്ററലി ഒരു ടി വി ഷോയിൽ, അതും അവരെ ഓഡീഷൻ പോലും അല്ല, എന്നെ ഡയറക്റ്റ് ആയിട്ടാണ് റിക്രൂട്ട് ചെയ്തത്. ഒരു പ്രാവശ്യം എന്നെ വന്ന് കണ്ടുപിടിച്ചു, അല്ല ഐ മീൻ കണ്ട് സംസാരിച്ചു, ആ ഓക്കെ കാർത്തിക് റെഡിയാണോ, റെഡിയാണെങ്കിൽ എടുക്കാം. ഐ മീൻ ആലോചിച്ച് നോക്കുമ്പോ ഗൈസ് എങ്ങനെ ഇതൊക്കെ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഗൈസ്, നമ്മൾ നമ്മുടെ പാഷന്റെ പിറകെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വഴികളിലൂടെ ആയിരിക്കും പോകുന്നത്. ഐ മീൻ ശരിക്കും ലിറ്ററലി എനിക്ക് നിങ്ങളോടൊക്കെയാണ് നന്ദി പറയേണ്ടത്. താങ്ക് യു സോ 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 മച്ച്. ഇത് ഈ ടി വി ഷോ കൊള്ളാവോ അടിപൊളിയാവോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എൻ്റെ കൂടെ നിങ്ങളുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും, നമുക്ക് വേണ്ടി നമ്മുടെ വ്ളോഗിന് വേണ്ടി. എനിക്ക് അവിടെയൊക്കെ പോയി ഷൂട്ട് ചെയ്യാമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ, എന്നാലും ഒന്ന് പോയൊന്ന് ചൊല്ലിയൊക്കെ നോക്കാല്ലേ, എന്തെങ്കിലും കാണാൻ പറ്റുന്നെങ്കിലും. ഓക്കെ നമുക്ക് കൊണ്ടുപോകാം. ക്യാപ്റ്റൻ ജാക്സ് പാരായിട്ട് പൊളിക്കാണ് ഗൈസ്. ഇതാണ് ഷോയുടെ ജഡ്ജ് എന്നല്ല, വേറെ എന്തൊരു വാക്ക് കണ്ടുപിടിക്കാനല്ല കേട്ടോ, ആ പ്രേക്ഷകരുടെ പ്രതിനിധി. പ്രേക്ഷകരുടെ പ്രതിനിധി, പ്രേക്ഷകരുടെ പ്രതിനിധി പഠിപ്പിച്ചിട്ടേ. ഇത് കൊള്ളാട്ട രസമുണ്ട് കാണാൻ. പ്രേക്ഷകരുടെ പ്രതിനിധി പ്രേപ്പ, നമ്മുടെ പ്രേപ്പ എവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ്? ഇതിനകത്ത് ജഡ്ജസ് ഇല്ലേ ഈ ഷോക്കകത്ത്? അപ്പോ പ്രേക്ഷകരുടെ പ്രതിനിധി എന്നാണ് അവരെ അഭിസംബോധന ചെയ്യേണ്ടത്. അത് ഞാൻ പറഞ്ഞു കൊള്ളാക്കാൻ ശരിക്കും നല്ല ഉറപ്പാണ്. ഈ ഇരിക്കുന്നതാണ് ഗൈസ് പ്രേക്ഷകരുടെ എന്നുമല്ല ഞാൻ പറയും. അപ്പൊ അതിനേക്കാളും നല്ലത് ഞാൻ എന്തെങ്കിലും ഒരു ഷോർട്ട് ആ കണ്ടുപിടിക്കുന്നത്. ഈ ഇരിക്കുന്നതാണ് സുഹൃത്തുക്കളെ പ്രേക്ഷകരുടെ പ്രേപ്പ, ഐ മീൻ പ്രേപ്പ. പിന്നെ ഇവിടെ വന്നപ്പോ ഞാൻ നോട്ടീസ് ചെയ്ത് വേറൊരു കാര്യം എന്താണെന്നറിയോ ഗൈസ്, ഇവിടെ ഉള്ളവർക്കെല്ലാം ഭയങ്കര ഒരു റിസർവ്ഡ് സ്വഭാവമാണ്. ഫോർ എക്സാമ്പിൾ ഒരാളെ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ അതാണ് എന്റെ ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഒരു ആറ്റിറ്റ്യൂഡ്. ആരെ കണ്ടാലും ഭയങ്കര സന്തോഷമാണ്, പുതിയ ആൾക്കാരാണ് ഭയങ്കര ഇഷ്ടം. പക്ഷെ മെജോറിറ്റി ആൾക്കാരും കുറച്ച് സീരിയസ് ആണല്ലോ ഉള്ള. അപ്പൊ ഞാൻ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഷെയ്ക്കാൻ വരുമ്പോൾ ആൾക്കാരിങ്ങനെ ഇങ്ങനെ. അപ്പൊ ഞാൻ കറഞ്ഞുവിടാ ഗൈസ്, എനിക്ക് ഇതൊക്കെ കാണുമ്പോഴാണ് ചെറിയ ടെൻഷൻ വരണം. കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനെ ചിരിച്ച് കളിച്ച ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ആദ്യം പറഞ്ഞ് നടക്കില്ല. അപ്പൊ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഒരു അത് ഒരാളല്ല, ഓൾമോസ്റ്റ് മെജോറിറ്റി അങ്ങനെയാണ് കേട്ടോ. പക്ഷെ വേറൊരു കാര്യം, ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ഷോക്ക് ആങ്കർ ആണ് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് പെട്ടെന്ന് ചിരി വരും. അതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യങ്ങളിൽ നിന്ന് ആ കാർത്തിക്കാണ് ആരും ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല, കാർത്തിക്കാണ് ഷോയുടെ ഹോസ്റ്റ്, പെട്ടെന്ന് ഒരു ചിരി, ആ ഓക്കെ ഹോസ്റ്റ് ആണല്ലേ, ഹലോ 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 ഹലോ, ഇത്രയും നേരം ചിരി ഉറക്കോട് ഒളിപ്പിച്ച കാർക്കി എന്നുള്ളതാണ് എന്റെ മനസ്സിൽ പൊക്കോണ്ടിരിക്കുന്നത്. വട്ട് ദ ഹെൽ ഗൈസ്, ടി വി ഉലകമേ റൊമ്പ വ്യത്യാസം. പക്ഷേ എനിക്ക് ഇവര് വന്ന് ഇവിടെ നിൽക്കാനായിട്ട് ഒരു സിംഗിൾ റൂം വന്നിട്ടുണ്ട്. പിന്നെ രാവിലെ പിക്ക് ചെയ്യാനായിട്ട് ക്യാബ് വരും ഗൈസ്, ഞാൻ എത്ര മണിക്ക് റെഡി ആവും പറഞ്ഞാൽ അപ്പൊ തന്നെ ക്യാബ് വരും എന്നെ പിക്ക് ചെയ്യാനായിട്ട്. എന്നിട്ട് നേരെ സ്റ്റുഡിയോയിൽ കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്നാലും എനിക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്, നമ്മൾ ക്യാമറയെ കുറിച്ചോ ടെൻഷൻ അടിക്കേണ്ട, നമ്മൾ ലൈറ്റിങ്ങിനെ കുറിച്ചോ ടെൻഷൻ അടിക്കേണ്ട, നമ്മൾ ക്യാമറ ഫോക്കസ് ആണോ എന്ന് ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് ചെയ്യേണ്ട ആകെ ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആൾക്കാരുമായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുക, ആങ്കർ ചെയ്യുക. ഗൈസ് വ്ളോഗ് ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ സംസാരിക്കാൻ മാത്രമാണെങ്കിൽ എന്തൊരു എളുപ്പമാണ് ഗൈസ്, ഇത് ആലോചിക്കാൻ എഡിറ്റ് ചെയ്യാൻ വരാറുണ്ട്, ഷൂട്ട് ചെയ്യാൻ വരാറുണ്ട്. നമുക്ക് ജസ്റ്റ് നിന്ന് ഒന്ന് ഫണ്ണാക്കി കൊടുത്താൽ മാത്രം മതി, എന്തോരം എഫേർട്ടാണ് അത് കുറയണമെന്ന് നോക്കണേ. രസമുണ്ട് ഗൈസ്, ഇതൊരു വ്യത്യസ്തമായ ഒരു ലോകമാണ്, ഒരു വ്യത്യസ്തമായ അനുഭവം തന്നെയാണ് ഒരു ടി വി ആങ്കറായി അല്ലെങ്കിൽ ഒരു ടി വി ഹോസ്റ്റ് ആയി നിൽക്കുക എന്നുള്ളത്. ഓക്കെ നമുക്ക് ബാക്കി എന്തൊക്കെ സംഭവിക്കും നോക്കാം. മഞ്ചിച്ച് എത്തുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെയാണ് ഗൈസ് പൈറേറ്റ്സ് നിൽക്കാൻ പോണത്. ഒരു പൈററ്റ്, രണ്ട് പൈററ്റ്, മൂന്ന് പൈററ്റ്. ഒരാളെ കുത്താൻ കൊള്ളാവട്ടാ, ചാവോ അവിടെ, ചെറിയ മൂർച്ചയുണ്ട് ചേച്ചി. ഈ പൈററ്റിന് പേരും അല്ലോ ഉണ്ടോ ചേച്ചി? ചേട്ടാ പറഞ്ഞ് വെയിറ്റ് ഉള്ള പേര് വേണം, പൈറേറ്റ് സുമതി ഒരു ഇതില്ല. ഓ പൈറേറ്റ് സുമതി, ഏരിയയിലേക്ക് കെട്ടുവള്ളത്തിൽ കയറി വരും ഊന്നി പൈറേറ്റിന്റെ ഊപ്പാടുള്ളത്. മണ്ടയിൽ എത്ര ആൾക്കാരാണ് കേട്ടോ, ഒരു കുഞ്ഞ് പ്രോമോ ഷൂട്ട് എന്തുമാത്രം ആൾക്കാരുടെ വർക്കുണ്ടെന്ന് നോക്കണേ.
സാബുചേട്ട ഒരു വെടി പോയി സാബുചേട്ട കാഷ്വൽ ആയിട്ട് കളിച്ചു ചിരിച്ചു നിന്ന് ഞങ്ങളാണ് ഗൈസ്. ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കം അവിടെ ഉണ്ടായിട്ടില്ല. ഞാനാണെങ്കിൽ സാബുണ്ടെടുത്തോണ്ട് അണ്ണ ഞാൻ ഇപ്പൊ പെട്ടെന്ന് ഒരു ബ്ലോഗറായിട്ട് സ്റ്റേജിൽ കയറി പറഞ്ഞ അങ്ങനെ എങ്ങനെ പ്രതികരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അണ്ണ മനസ്സിൽ ചോദിച്ചത് മഞ്ജു നമുക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് സെറ്റപ്പ് ചെയ്തൊരു സാധനമാണ്. പക്ഷെ അത് ഞാൻ ബ്ലോഗിൽ പോലും എടുക്കണമെന്ന് വിചാരിച്ചില്ല. ഞങ്ങൾ ജസ്റ്റ് ക്യാഷ്വൽ ആയിട്ട് ഫണ്ണായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് അവിടെ നിന്ന് ക്രൂ ഒക്കെ ആയിട്ട്. അപ്പോഴത്തേക്ക് ഇതിന്റെ ഇടയിൽ ഏതോ ഒരു മാങ്ങാണ്ടി മോറ അതിന്റെ അകത്ത് നിന്നിട്ട് ആ ഭാഗം മാത്രം ക്രോപ്പ് ചെയ്തെടുത്ത് ഇന്റർനെറ്റിൽ പടത്തേക്കുന്ന സുഹൃത്തുക്കളെ എടുക്കാറുണ്ട്. എനിക്ക് എന്നെ ഇനി വിളിക്കാൻ ആരും ബാക്കിയില്ലേ. പക്ഷെ ഒരു കാര്യം ഞാൻ അത് മനസ്സിലാക്കിയുണ്ടല്ലോ, നിങ്ങളുടെ ഒരു സ്നേഹമാണ്. എനിക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളുടെ ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നല്ലോ ഗൈസ്. എനിക്കറിഞ്ഞൂടാ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലില് സാബോണിന്റെയും ആ മഞ്ജു ചേച്ചിയുടെ പേജിൽ വരെ പോയിട്ട് പൊങ്കാലായിരുന്നല്ലോ. ഫേസ്ബുക്കിനകത്താണ് എനിക്ക് പൊങ്കാല കിട്ടിയത്. ഏത് ക്ലാപ്പ് സ്ഥലത്തും അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്തും ക്യാമറയും പൊക്കി പിടിച്ചോണ്ട് പോവാ, നീ ആരാടാ കഴപ്പ എന്നും പറഞ്ഞിട്ടുള്ള കുറെ കമന്റ് എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ ഗൈസ്, ഇറ്റ്സ് ഓക്കെ. സത്യസന്ധമായിട്ടുള്ള കാര്യം ഇപ്പൊ വന്നപ്പോഴത്തേക്ക് അവരെന്തിനാണ് എന്റെ അടുത്ത് ബോധം ഉണ്ടാക്കുന്നത്. എനിക്ക് അവിടെ 100% ഫ്രീഡം ആണ്, എപ്പോ വേണമെങ്കിലും വ്ളോഗ് എടുക്കാം. ഇത്രയും ദിവസമായി ഗൈസ്, ഒരാഴ്ച, ഓൾമോസ്റ്റ് ഒരാഴ്ച ആയി ആ വീഡിയോ കടന്ന് ഓട്ടോ 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 ഓട്ടോ. എനിക്കാണെങ്കിൽ തലവേദന. ഈ കഴിഞ്ഞ 5 ദിവസമായിട്ട് ഞാൻ കംപ്ലീറ്റ് ഔട്ട്ഡോർ ഷൂട്ടിനായിരുന്നു ഗൈസ്. ഇതിന്റെ പരിപാടിയായിട്ട് എന്നെ ഒരുപാട് സ്ഥലങ്ങൾ വെച്ച് ഒരുപാട് പിള്ളേർ വന്ന് കാണുന്നുണ്ട്. ലഭ്യം ഓൾമുട്ട ഞാൻ ബ്ലോഗോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ എന്റെ ഫോണിൽ എടുത്ത് പോസ്റ്റ് ചെയ്യാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷനാണ്. കാരണം നമ്മളൊരു കോൺട്രാക്ട് ഒപ്പിടും ഗൈസ്. ഇത് ഞാൻ ഒരു കോൺട്രാക്ട് ഒപ്പിട്ടിട്ടുണ്ട് ഇവരുമായിട്ട്. അപ്പൊ അതിൽ എഴുതിയിരിക്കുന്ന ഒരു ടേംസ് ആണ് ഇവർ എപ്പിസോഡ് എയർ ചെയ്യുന്നത് വരെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റും ഞാൻ പുറത്ത് വിടാൻ പാടില്ല എന്ന്. എന്തായാലും ആ പ്രൊമോ ഇപ്പൊ എയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വന്നിരുന്നത് ഇത്രയും കാര്യമായിട്ട് പറഞ്ഞു തരുന്നത് ഗൈസ്. ഞാനോ സാബുണ്ണോ മഞ്ജു ചേച്ചിയോ നസീർക്കോ ആയിട്ട് ഒരു പ്രശ്നവും ഇല്ല. അവരാണ് ആ ഷോയുടെ മെയിൻ പാനലിൽ ഇരിക്കുന്നത്. ഞാനാണ് ആ ഷോ നടത്തുന്നത്, ആങ്കർ, ഹോസ്റ്റ്. സോ യെസ് ഗൈസ്, നമ്മുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായം ഇവിടെ തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. ഈ ഷൂട്ട് കാര്യങ്ങളൊന്നും എനിക്ക് പരിചയമില്ല ഗൈസ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഒരു വാക്ക് തരുന്നു, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് പോലെ ഈ കാര്യവും അതിന്റെ അറ്റ്മോസ്റ്റ് പീക്കിൽ പെർഫെക്ഷനോട് കൂടി ചെയ്യാൻ തന്നെ ഞാൻ ശ്രമിക്കും. ഡേ ടു ഡ്രീം വരുന്ന ഓരോ കടമ്പയും നമ്മൾ അതിന്റേതായ രീതിയിൽ അതിന്റേതായ ലെവലിലെടുത്ത് ചെയ്ത് തീർക്കുന്നതായിരിക്കും. നിങ്ങളെ ഞാൻ ഒരിക്കലും ഡിസപ്പോയിന്റ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടാക്കില്ല. അത് മാത്രമല്ല ഗൈസ്, നിങ്ങളൊരു കാര്യം വിചാരിക്കണം, അല്ല മനസ്സിലാക്കണം. എന്റെ ചങ്ക് പിള്ളേർക്ക് അറിയാം, പക്ഷെ അല്ലാത്ത എന്നെ അധികം അറിഞ്ഞുകൂടാത്ത ഒരാൾക്കാർ, ഞാൻ ഒരിടത്തും മനഃപൂർവ്വം അങ്ങോട്ട് കയറി ചെന്ന് ബഹളം ഉണ്ടാക്കുന്ന ഒരാളല്ല. അല്ലെങ്കിൽ ആരെ ഇറിറ്റേറ്റ് ചെയ്തോ ആരെങ്കിലും അനോയ് ചെയ്തോ ഞാൻ ഒന്നും ചെയ്യില്ല. ഒന്നുകിൽ അവരത്ര ചങ്കായിരിക്കണം, അല്ലെങ്കിൽ അവരുടെ പെർമിഷൻ വേണം. എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. അല്ലാതെ ഒരു സ്റ്റേജിനകത്ത് ഇങ്ങനെ പരിപാടി നടക്കുമ്പോൾ ചാടി കയറി ചെന്ന് വ്ളോഗ് ഉണ്ടാക്കി അവരുടെ ഷൂട്ട് മുടക്കുന്ന ഒരു ക്യാരക്ടർ അല്ല എന്റെ. എന്റെ ചങ്ക് പിള്ളേർക്ക് അറിയാ എന്നെ രാത്രി പാതിരാത്രി ആയപ്പോഴത്തേക്ക് അന്നാ വീഡിയോ വൈറലായി സാബുണ്ണ എന്നെ വിളിച്ചു. സാബുണ്ണ എന്നെ വിളിച്ചിട്ട് കാർത്തിക് രാവിലെ മുതൽ എനിക്ക് കോളോട് കോളാണടാ, പള്ളു വിളിക്കുവരെ എന്തില്ലാതെ. അത് പോട്ടെ, സാബോണിന്റെ പള്ളിരുന്ന് പോട്ടെ, സാബോണിനെ ഇടക്കണം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, സാബോണിന്റെ തഴമ്പെടുത്ത് കിടക്കണം. പക്ഷേ മഞ്ജു ചേച്ചി എന്നെ കുറച്ച് കഴിഞ്ഞാൽ വിളിച്ച് കേസ്. മഞ്ജു ചേച്ചി വിളിച്ചിട്ടുണ്ട് പറയാണ്, കാർത്തിക് എനിക്ക് 42 വയസ്സായടാ, ഇത്രയും നാളത്തെ ഫിലിം കരിയറിന് ഇടയ്ക്ക് ഒരാൾ പോലും എന്നെ പള്ളു വിളിച്ചിട്ടില്ല. പാവ ചേച്ചിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന്റെ താഴെ ചെന്ന് ചീത്തയോട് ചീത്ത കേസ്. ഞാൻ പറഞ്ഞു, ചേച്ചി സോറി ചേച്ചി, എന്റെ പിള്ളേര് അവര് വിഷമം കൊണ്ട് ചെയ്തതാണ്, അല്ലാതെ ചേച്ചിയുടെ അടുത്തുള്ള വിരോധം കൊണ്ടൊന്നും അല്ല. അങ്ങനെ ഒരു വീഡിയോ ഇറങ്ങുമ്പോഴത്തേക്കും അത് ആരാണ് ഗൈസ് ആ വീഡിയോ ലീക്ക് ചെയ്തത്? അവരെ കൈ കിട്ടണല്ല, എന്തെങ്കിലും എന്റെ കൈ കിട്ടുന്നേ. എന്തായാലും ഗൈസ് അതാണ് സംഭവം. അപ്പൊ നമ്മൾ കാരണം ആരും ഹെർട്ട് ആവാൻ പാടില്ല, നമ്മൾ കാരണം എപ്പോഴും ആൾക്കാരെല്ലാം സന്തോഷിക്കാണ് വേണ്ടത്. നമ്മുടെ ഡേ ടു ഡേ ഫാമിലിയിൽ നമ്മളെല്ലാരും പോസിറ്റിവിറ്റിയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നവരാണ്. നെഗറ്റിവിറ്റി നമ്മുടെ ലൈഫിൽ നിന്ന് ദൂരെ കളയുക. പിന്നെ ഇത് കമന്റ് ചെയ്ത എടാ കഴപ്പൊക്കെ പറഞ്ഞവരുത്ത് മുത്തുക്കളെ അല്ലെങ്കിൽ ചേട്ടന്മാരെ ചേച്ചിമാരെ, ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല, ഞാൻ വളരെ നല്ലൊരു മനുഷ്യനാണ്. അതെനിക്ക് തെളിയിക്കാൻ പറ്റില്ലായിരിക്കും ചിലപ്പോ, പക്ഷേ ആ പോട്ടെ, ഇറ്റ്സ് ഓക്കെ. എന്തെങ്കിലും ഒരു കാലം വരെ നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്ന. അപ്പൊ ഇനി നമ്മുടെ ഫാം യൂട്യൂബിൽ മാത്രമല്ല ടിവിയിലെ ചരിത്രം സൃഷ്ടിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പൊ എന്തായാലും ഇനി നമുക്ക് ടിവിയിൽ കാണാം അല്ലേ. ഇല്ല, നമ്മുടെ ബ്ലോഗിന് ഒരു മുടക്കം വരില്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. വീക്കലി അല്ല, മന്ത്ലി 4 എപ്പിസോഡ്. അപ്പൊ ലഭ്യ ഡയറക്ടർ ഉമ്മ. Nowadays nothing really excites me, only one of me and nobody's like me. Phone ringing.